അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അവൽ മിൽക്കാണ്. രണ്ട് ടൈപ്പ് അവൽ മിൽക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒന്ന് പഴം കൊണ്ടും ഒന്ന് മാങ്ങ കൊണ്ടും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് പഴം കൊണ്ടുള്ള അവൽ മിൽക്കാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നല്ലതുപോലെ ഉടഞ്ഞതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ബീറ്റർ തന്നെ വേണമെന്നില്ല, ചൂട് കൊണ്ടൊക്കെ ചെയ്താലും മതി. ഒരു ഒന്നര സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടി ബീറ്റ് ചെയ്യാം. പഴത്തിന്റെ മിക്സിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് അമ്മി ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കസ്കസ് കുതിർത്തിയത് ഇട്ട് കൊടുക്കാം. കസ്കസ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് അവലും കൂടി ഇട്ട് കൊടുക്കാം. ഒരു വലിയ സ്പൂൺ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ്, ചെറുതായി അരിഞ്ഞ ബദാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കസ്കസും കൂടി വെച്ച് കൊടുത്ത്, കുറച്ച് അവലും കൂടെ വെച്ച് കൊടുത്ത്, കുറച്ച് ഐസ്ക്രീമും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ടൂട്ടി ഫ്രൂട്ടിയും കൂടെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതോ കൊണ്ടുള്ള അവൽ മിൽക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല പഴുത്തതാണ്. എന്നാലും ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഗ്ലാസ്സിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മാംഗോ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് അവൽ ഇട്ട് കൊടുക്കാം. സ്പൂൺ കൊണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. കുറച്ച് അവലും കൂടി വെച്ച് കൊടുക്കാം. കസ്കസ് കുതിർത്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് കാഷ്യൂ, കുറച്ച് ബദാം അരിഞ്ഞത്, കുറച്ച് ഐസ്ക്രീമും കൂടി വെച്ച് കൊടുത്ത് ഫ്രൂട്ടി ഫ്രൂട്ടിയും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിന്നിവിടെ ഉണ്ടാക്കിയ രണ്ട് ടൈപ്പ് അവൽ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഒന്ന് മാംഗോ കൊണ്ടും ഒന്ന് പഴം കൊണ്ടുമാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിൽ അവൽ ഷേക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.